പാലക്കാട് അട്ടപ്പാടി വീട്ടിക്കുണ്ടിൽ വായിൽ മുറിവേറ്റ് ചെരിഞ്ഞ കാട്ടാനയെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മറവ് ചെയ്തു. സ്ഫോടക വസ്തു കടിച്ചാണോ ആനയുടെ വായിൽ മുറിവേറ്റത് എന്നതിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞു. സ്ഫോടക വസ്തുവിന്റെ ഉൾപ്പെടെ സാന്നിധ്യം പരിശോധിക്കാൻ സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചു. വീട്ടിക്കുണ്ട് മേഖലയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാന ഇന്നലെ രാത്രിയാണ് ചരിഞ്ഞത്. ആനയുടെ വായിൽ മുറിവേറ്റതിനാൽ മൂന്ന് ദിവസമായി തീറ്റയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വനം വകുപ്പിന്റെ വിദഗ്ധ സംഘമെത്തി ആനയെ പോസ്റ്റ്മോർട്ടം നടത്തി സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ തന്നെ മറവ് ചെയ്തു. നമുക്കിപ്പം അതിനെക്കുറിച്ചൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. പ്രഥമദൃഷ്ടിയാ നമ്മൾ പരിശോധിച്ചാൽ അതിനൊരു മുറിവുണ്ട്, വായക്കൊരു മുറിവുണ്ട്. പക്ഷേ പൊട്ടലൊന്നും പുറത്തൊന്നും കാണുന്നില്ല. പടക്കമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നിങ്ങൾക്കറിയാം, മറ്റേ മണ്ണാർക്കാടിൻ്റെ ആനയ്ക്ക് ഒരു വായ പൊട്ടിയിട്ട് പുറത്തൊക്കെ പല്ല് കാണുന്ന രീതിയിലായിരുന്നു. അങ്ങനെയുള്ള പൊട്ടലൊന്നും പ്രഥമദൃഷ്ടിയെ കാണുന്നില്ല. ആനയുടെ വായിൽ വലതുഭാഗത്തെ താടിയലിന് പൊട്ടലുണ്ട്. കൂടാതെ നാക്ക് മുറിഞ്ഞ നിലയിലും വയറ്റിൽ ട്യൂമർ ഉള്ളതായും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം, വയറ്റിലെ ട്യൂമർ, സ്ഫോടക വസ്തു തട്ടിയത് എന്നീ മൂന്ന് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നാവാം മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ നിഗമനം. അപ്പോൾ മൾട്ടിപ്പിൾ എത്തിയോളജിയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പക്ഷെ അതേസമയത്ത് തന്നെ എല്ലാ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇത് റൂൾ ഔട്ട് ചെയ്യണം. അപ്പം പ്രധാനമായിട്ടും പടക്കം കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ അതിൻ്റെ ടിഷ്യു സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ ഫോറൻസിക്കിന് ലാബിൽ കൊടുത്തിട്ട് വെടിമരുന്നിൻ്റെ അംശം പരിശോധിക്കണം. അതേപോലെ തന്നെ ഈ ഹിറ്റ് കൊണ്ടാണെങ്കിൽ ഈ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്, ഹിസ്റ്റോപതോളജി എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് മൾട്ടിപ്പിൾ ഇതൊക്കെ എടുത്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് ആനിമൽ ഓൾറെഡി അസുഖമുണ്ട്, ഒരു ഗ്യാസ്ട്രിക് ട്യൂമർ ഉണ്ട്, അതായിരിക്കാം ഇതിന് വന്ന് വരാനുള്ള പുറത്തേക്ക് വരാനുള്ള ഒരു കാരണം തോന്നുന്നു. മുറിവിൽ സ്ഫോടക വസ്തുവിന്റെ അംശം ഉണ്ടോ എന്നതുൾപ്പെടെ കണ്ടെത്താൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷവും ആന സ്ഫോടക വസ്തു കടിച്ചതാണോ എന്നതിൻ്റെ സാധ്യതകൾ വനം വകുപ്പ് തള്ളിക്കളയുന്നില്ല. നേരത്തെ തിരുവിഴാങ്കുന്ന് അമ്പലപ്പാറയിൽ ഗർഭിണിയായ കാട്ടാന ദുരൂഹ സാഹചര്യത്തിൽ ചരിഞ്ഞ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് വളരെ ഗൗരവത്തോടെയാണ് കേസ് കാണുന്നത്. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.